എന്തേ വന്നില്ല വന്നില്ല എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. കാരണം ഈ ഒരു കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നല്ലോ. ബാക്കി ലീഗിൽ എല്ലാവരും വന്ന് നേർച്ച പോലെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് പോയി. കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത്. പതിവുപോലെ വിഷയം ജെൻഡർ ന്യൂട്രൽ യൂണിഫോം തന്നെയാണ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അമിത പാശ്ചാത്യവൽക്കരണമാണെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കണ്ടുപിടുത്തം. കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധികളാണ് സർക്കാർ പരിശോധിക്കേണ്ടത്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സൗകര്യം വർദ്ധിപ്പിക്കുന്നില്ല. എല്ലാ കുട്ടികൾക്കും പഠിക്കുവാനുള്ള സൗകര്യം ഒരുക്കണമെന്നും അനാവശ്യ വിവാദങ്ങളെക്കാൾ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് വലുതെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിക്കുന്നത്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കുന്നതിനെതിരെ എം കെ മുനീർ എം എൽ എയുടെ പരാമർശം വിവാദമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ രംഗത്തെത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എം എസ് എഫിന്റെ നേതൃത്വത്തിലുള്ള വേരെന്ന ക്യാമ്പയിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനത്തിൽ മതം, മാർക്സിസം, നാസ്തികത എന്നീ വിഷയത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു മുനീറിന്റെ ഒരു വിവാദ പ്രസ്താവന. ലിംഗസമത്വം എന്ന പേരിൽ സർക്കാർ സ്കൂളുകളിൽ മതനിരാസം പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്തുകൊണ്ടെന്ന അടിസ്ഥാനപരമായ ചോദ്യം പോലും അദ്ദേഹം മറക്കുന്നു. വസ്ത്രം ധരിക്കുവാനുള്ള എളുപ്പം മുതൽ നിത്യജീവിതത്തിലെ നിരവധി ആക്ടിവിറ്റികൾ വരെ നോക്കുമ്പോൾ സാരി ധരിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് ആർക്കും മനസ്സിലാവില്ലേ തുടങ്ങിയ വിവാദ പരാമർശങ്ങളായിരുന്നു എം കെ മുനീർ നടത്തിയത്. അതിനെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി വന്നിരിക്കുന്നത്. പിന്നെ എന്തായാലും വന്നതല്ലേ സർക്കാരിന്റെ വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങളെ കൂടി കുറ്റം പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണത്തിലും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഓണക്കിറ്റ് നല്ലത് തന്നെ, പക്ഷെ കേരളം കഴിഞ്ഞു പോകുന്നത് സർക്കാരിന്റെ ഓണക്കിറ്റിലല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാർ സഹായത്തെക്കാൾ ജനങ്ങളിലേക്ക് എത്തുന്നത് സന്നദ്ധ സംഘടനകളുടെ സഹായമാണെന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ച് ഭക്ഷ്യകിറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം പകർന്ന ഒന്നായിരുന്നു ഭക്ഷ്യകിറ്റ്. കോവിഡ് മഹാമാരി സംസ്ഥാനത്ത് പിടിമുറുക്കിയ സമയത്ത് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഭക്ഷ്യകിറ്റ് വിതരണം ആരംഭിച്ചിരുന്നു. പിന്നീട് രോഗവ്യാപനത്തെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട നിരവധി പേർക്ക് ഇത് പ്രയോജനവും ചെയ്തു. ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിലേറുകയും കോവിഡ് മഹാമാരിയുടെ വ്യാപനശേഷി കുറയുകയും ചെയ്തതോടെയാണ് ഭക്ഷ്യകിറ്റ് വിതരണം സംസ്ഥാന സർക്കാർ അവസാനിപ്പിച്ചത്. പക്ഷേ ഇതൊന്നും കുഞ്ഞാലിക്കുട്ടിക്ക് അറിയില്ല. പക്ഷേ ഇതൊക്കെ കിട്ടിയിരുന്ന ജനങ്ങൾക്കറിയാം അതൊക്കെ അവർക്ക് എത്രത്തോളം ഉപകാരപ്രദമായിരുന്നു എന്നുള്ളത്. അതിനെ ഇപ്പോൾ ആരൊക്കെ എതിർത്ത് സംസാരിച്ചാലും ജനങ്ങളാണ് അതൊക്കെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിയല്ല പാണക്കാട്ട് ഏത് കരുത്തം വന്ന് പറഞ്ഞാലും ഈ ജനങ്ങൾ എന്നും ഈ സർക്കാരിന്റെ കൂടെ തന്നെയുണ്ടാവും. അതിലെന്തായാലും ഒരു സംശയവുമില്ല.